സ്നാപക യോഹന്നാന്റെ തിരുനാൾ ദിവസം ഞങ്ങൾക്കായി ഭക്തിസാന്ദ്രമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ജയ്മോനച്ച, ഈ ഇടവകയുടെ വികാരിയായ ജോസ് പാറപ്പുറമച്ച, ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന മുൻ വികാരി ജോൺസൺ അച്ച, സ്നേഹബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, ഈ വർഷത്തെ തിരുനാൾ വളരെ സ്നേഹപൂർവം ഏറ്റെടുത്ത് നടത്തുന്ന സെയിൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിലുള്ള പ്രസിഡന്റിമാരെ, അടുത്ത വർഷത്തെ പ്രസിഡന്റിമാരെ, ദർശന സമൂഹാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇക്കൂട്ടത്തിൽ ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും ജോൺസൺ എന്നും ജോണി എന്നും പേരുള്ളവരെയും, പ്രത്യേകിച്ച് മുൻ വികാരി ഇവിടെ സന്നിഹിതനാണ്, അച്ഛൻ്റെ നാമഹേതുക തിരുനാളാണ്, എല്ലാവരുടെയും നാമത്തിൽ നാമഹേതുക തിരുനാൾ ആശംസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും തിരുനാൾ സന്ദേശത്തിന് തുടക്കം കുറിക്കാം. ലൂക്കായുടെ സുവിശേഷം 2:41 വചനം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. എന്ന് വച്ചാൽ കത്തോലിക്ക സഭയ്ക്ക് തിരുക്കുടുംബം കൈമാറിയ പതിവാണ്, പൈതൃകമാണ്, പാരമ്പര്യമാണ് തിരുനാൾ. പക്ഷെ നമ്മൾ തിരുനാൾ എന്ന് പറയാറില്ല, പെരുന്നാളിന് പോയെന്നാ പറയുന്നു. പഴയ പാട്ടില്ലേ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ഓശാന പെരുന്നാൾ വന്നു. തിരുനാൾ പെരുന്നാളാക്കരുത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിപ്പിക്കുന്ന നാൾ, ഒട്ടും ആത്മീയതയില്ലാത്ത ഉത്സവത്തെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. മറിച്ച് തിരുനാൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തിരുഹൃദയം, തിരുനാൾ, വിശുദ്ധമായ നാൾ, ദൈവത്തിലേക്ക് തിരിയുവാനുള്ള നാൾ, വിശുദ്ധി പ്രാപിക്കുവാനുള്ള നാൾ. ഗ്രന്ഥത്തിലൂടെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ആഴ്ചയിൽ ആഘോഷിക്കുന്ന തിരുനാൾ, ശാബതം, സാബത്ത് നമുക്ക് ഞായറാഴ്ച കടന്ന ദിവസം, മാസത്തിൽ ആഘോഷിക്കുന്നത് അമാവാസി, അത് പെരുന്നാളാണ്, മുഖം തിരിക്കുന്ന ദൈവം. വർഷത്തിൽ ആഘോഷിക്കുന്ന 7 തിരുനാൾ, പെസഹ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ, 50-ാം തിരുനാൾ, കൂടാരത്തിരുന്നാൾ, വിളവെടുപ്പ് തിരുനാൾ, പാപപരിഹാര തിരുനാൾ. ഇനി വത്തിക്കാൻ സെക്കൻഡ് ഇങ്ങനെ ഇടവകയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുന്നത്. 1, തിരുനാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മള് വിശുദ്ധി പ്രാപിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ തിരുനാള് നമ്മള് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അനുരഞ്ജനപ്പെടണം, വഴക്കുകൾ തീർക്കണം, ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. ഇനി ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ വ്യക്തിയുടെ സന്ദേശം ഉൾക്കൊള്ളണം. ആ സന്ദേശമാണ് നമ്മുടെ ഭക്തിസാന്ദ്രമായ ബലിയർപ്പിക്കുന്ന ജയ്മോനച്ചൻ വായിച്ചത്. അതുകൊണ്ട് ആ സന്ദേശത്തെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടും. സ്നാപക യോഹന്നാന്റെ പിറവി തിരുനാൾ നമ്മുടെ ഇടവകയിലെ കുടുംബത്തിലെ പരിവർത്തനത്തിന്റെ 10-ാം മണിക്കൂറാവണം. ഇന്നത്തെ സുവിശേഷത്തിൽ അത് 10-ാം മണിക്കൂറായിരുന്നു എന്ന് നിങ്ങൾ ശ്രവിച്ചു കാണും. അതുകൊണ്ട് അതിനെയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇടവകയിലെ ഓരോ മക്കൾക്കും ഈ തിരുനാൾ പരിവർത്തനത്തിന്റെ 10-ാം മണിക്കൂറാവണം. നമ്മുടെ ചിന്ത മുഴുവൻ ഒഴുകുന്നത് സ്നാപക യോഹന്നാന്റെ ആത്മീയതയിൽ നിന്നാണ്. സ്നാപക യോഹന്നാന്റെ പേരിന്റെ അർത്ഥം എന്താ? ദൈവം കൃപയുള്ളവൻ എന്നാണ് സ്നാപക യോഹന്നാന്റെ പേരിന്റെ അർത്ഥം. അപ്പന്റെ പേര് സഖറിയാണ്. സഖറിയയുടെ അർത്ഥം ദൈവം, യാഹുവേ ഓർത്തു എന്നാണ്. എലിസബത്തിന്റെ അർത്ഥം എന്റെ ദൈവം സമൃദ്ധിയുള്ളവനാകും. ബൈബിൾ പഠിക്കുമ്പോൾ 400 വർഷത്തിന് മുൻപ് മലാക്കി പറഞ്ഞ അവസാനത്തെ പ്രവചനമാണ് സ്നാപക യോഹന്നാന്റെ പിറന്നാൾ. എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ 400 വർഷത്തോളം
ഉറങ്ങിക്കിടന്നിരുന്ന പ്രവാചക ശബ്ദത്തിന്റെ ഉണർത്ത് പാട്ടാണ് സ്നാപക യോഹന്നാൻ. ശബ്ദമില്ലാത്തവന്റെ ശബ്ദം, ദൈവകൃപ ചൊരിഞ്ഞ പ്രവാചകൻ, സത്യത്തിന്റെയും നീതിയുടെയും പ്രവാചകൻ, കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞ പ്രവാചകൻ, ശബ്ദമില്ലാത്തവന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ, ക്രിസ്തുവിനായി വഴിയൊരുക്കുവൻ. ഇപ്പൊ ഈ വഴിയൊരുക്കുന്ന കർത്ത സ്നാപക യോഹന്നാൻ നിൽക്കുമ്പോൾ രണ്ട് ശിഷ്യന്മാർ കൂടെയുണ്ട്. ഇപ്പൊ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരാണ് ഒന്ന് അന്ത്രയോസ്, രണ്ട് യോഹന്നാൻ. അപ്പൊ ഈശോ കടന്നു പോകുകയാണ്, ചൂണ്ടിക്കാണിച്ചു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ഇസഹാക്കുമായി തീയും വിറകുമുണ്ട്, മോറിയ ദേശത്തുള്ള മലയിലേക്ക് പോകുമ്പോൾ അവനൊരു ചോദ്യം ചോദിക്കുന്നത്, അപ്പച്ച തീയും വിറകുമുണ്ട്, കുഞ്ഞാടെവിടെ? അതിന്റെ ഉത്തരമാണ് സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണുക, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ അന്ത്രയോസും യോഹന്നാനും ഈശോയുടെ പിന്നാലെ ചെല്ലുന്നു. ചോദിച്ചു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അവർ ചോദിച്ചു, ഗുരു, റബി. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുൾ നീക്കുന്നവനെ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ പറഞ്ഞു, കമാൻഡ് സീ, വന്നു കാണുക. അത് 10 മണിക്കൂറായിരുന്നു. ശ്രദ്ധിക്കേണ്ട വാക്ക്, അത് 10 മണിക്കൂറായിരുന്നു. ബൈബിൾ ഒരുപാട് മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് ശ്രദ്ധേയമാണ്. എന്നിട്ട് ഈശോയോടൊപ്പം വസിച്ചു, അവർ തിരിച്ചു പോവുകയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു. എന്ന് വെച്ചാൽ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈശോയെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ, ഇത് ദർശനത്തിരുന്നാളാണ്, ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 എക്സ്പീരിയൻസ് ഉണ്ടാകണം. ക്രിസ്റ്റലോജിക്കൽ, സൊറ്റീരിയോളജിക്കൽ, മിസിയോളജിക്കൽ എക്സ്പീരിയൻസ്. മലയാളത്തിൽ പറയാം, ക്രിസ്തു അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം, ദൗത്യത്തിന്റെ അനുഭവം ഉണ്ടാവണം. ഈ 10 മണിക്കൂർ എന്ന് പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, സ്നാപക യോഹന്നാൻ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരേണ്ടതിന് നമ്മൾ ഈ നിമിഷം വരെ ആയിത്തീർന്നത് ഉപേക്ഷിക്കുന്നതിനെയാണ് പരിവർത്തനത്തിന്റെ 10 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പം ആധുനിക നൂറ്റാണ്ടിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നമ്മുടെ സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നത് 4 മേഖലകളാണ്. 1, പരിശുദ്ധ കുർബാന. 2, വിശുദ്ധ കുരിശ്. 3, വിശുദ്ധ വചനം. 4, 10 പ്രമാണം. ഇപ്പൊ പരിവർത്തനം ഉണ്ടാവാൻ, മാനസാന്തരം ഉണ്ടാവുവാൻ നമ്മൾ സമീപിക്കേണ്ട 4 മേഖലയാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ കുരിശ്, വിശുദ്ധ വചനം, 10 പ്രമാണം. നമുക്ക് കുർബാനയിലേക്ക് കടന്നു വരാം. എന്താണ് കുർബാന? ഒപ്പമാവാൻ അപ്പമായതാണ് വിശുദ്ധ കുർബാന. ഇന്നത്തെ പ്രശ്നം എന്താണ്? ആരും ഒപ്പമാവാൻ തയ്യാറല്ല. പ്രായമായ അപ്പനോടൊപ്പം ആവാൻ, അമ്മയോടൊപ്പം ആവാൻ, ഭാര്യയോടൊപ്പം ആവാൻ, ഭർത്താവിനോടൊപ്പം ആവാൻ, മക്കളോടൊപ്പം ആവാൻ ആരും തയ്യാറല്ല. അവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക്, പാലിയേറ്റീവ് കെയറിലേക്ക് വിടുമ്പോൾ കുർബാന ഒരു ചലഞ്ച് അല്ലേ? ഇനി കുർബാന ഇന്നത്തെ ലോകത്തിന് മറ്റൊരു ചലഞ്ച്, ചെറുതാവാൻ. നമ്മൾ പാടാറില്ലേ ഗായക സംഘം, ഇത്ര ചെറുതാവാൻ, എത്ര വളരെയണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണം? കുഞ്ഞുമക്കൾ പാടാറില്ലേ, കുഞ്ഞായി വന്ന് പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ. ഇപ്പൊ ലോക ചരിത്രം നോക്കിയാൽ ചെറുതാവാൻ പറ്റാത്തതല്ലേ പ്രശ്നം? പറുദീസ നഷ്ടപ്പെടാൻ കാരണം എന്താ? അവർ ദൈവമാവാൻ നോക്കി, പറുദീസ നഷ്ടപ്പെട്ടില്ലേ? ആദ്യത്തെ കൊലപാതകത്തിന് ഇന്നത്തെ കൊട്ടേഷൻ തരുന്ന കാരണം എന്താ? കായനും ആബേലിന്റെ പ്രശ്നം എന്താ വന്നത്? ഒരാള് വലുതായി പോയി, അവന്റെ ബലി സ്വീകരിച്ചു, എന്റെ സ്വീകരിച്ചില്ല. അന്ന് വീണതാണ് രക്തം, അതിന്നും തുടരുകയാണ്, യുദ്ധത്തിലൂടെ, കൊട്ടേഷൻ തല്ലിലൂടെ, സ്കെച്ചിലൂടെ. വീണ്ടും പ്രളയം വരാൻ കാരണം എന്താണ്? പ്രളയം വരാൻ കാരണം നോഹ് എന്ന് പറയുന്ന വ്യക്തി 100 വർഷം പറഞ്ഞിട്ടും കേട്ടില്ല. സോദോം ഗൊമോറ നശിക്കാൻ കാരണം എന്താണ്? ദാവീദ് പരാജയപ്പെടാൻ കാരണം, സാംസൺ പരാജയപ്പെടാൻ കാരണം, യൂദാസ് ഒറ്റുകൊടുക്കാൻ കാരണം, പത്രോസ് തള്ളിപ്പറയാൻ കാരണം, ടൈറ്റാനിക് കപ്പൽ ആഴിയിലേക്ക് പോകാൻ കാരണം. ലോക ചരിത്രം നോക്കിയാൽ ചെറുതാവാൻ കഴിയാതെ പോയതാണ് പ്രശ്നം. 2, കത്തോലിക്ക സഭയിലെ വിഭജനം എന്താണ്? പാപ്പായി അംഗീകരിക്കാൻ തയ്യാറായില്ല, അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടായത്. ഇനി രാഷ്ട്രീയത്തിലെ പിളർപ്പിന് കാരണം എന്താണ്? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ അംഗീകരിക്കാൻ തയ്യാറായില്ല.
ഒത്തിരി ഒത്തിരി കൂണുമുളക്കുന്നത് പോലെ പാർട്ടികളായി. ഇനി കുടുംബത്തിലേക്കൊന്ന് കടന്നു വന്നേ, വീട്ടിലുള്ള ഡിവോഴ്സിന് കാരണമെന്താണ്, വഴക്കുകൾക്ക് കാരണമെന്താണ്? കാരണം ആരും ക്ഷമിക്കാൻ മറക്കാൻ പൊറുക്കാൻ തയ്യാറല്ല. ഇവിടെയാണ് സ്നാപയോഹന അവൻ വളരണം, ഞാൻ ചെറുതാകണം. സ്നാപയോഹന വചനമേ ഞാൻ പറയുള്ളൂ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ല. അപ്പൊ ചെറുതാവാനുള്ള നാല് കാര്യങ്ങൾ സ്നാപയോഹന്നാൻ വളരെ വ്യക്തമായി ലൂക്ക 3:4 പറഞ്ഞിട്ടുണ്ട്. നാല് പ്രോസസ്സാണ്. എന്താ പറയുന്നത്? നിരത്തണം, നികത്തണം, നേരെയാക്കണം, മൃദുലപ്പെടുത്തണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് നിരത്തണം, നികത്തണം, നേരെയാക്കണം, മൃദുലമാക്കണം. എന്താണ് നിരത്തേണ്ടത്? കുന്നും മലയും. എന്താണ് കുന്നും മലയും? ബൈബിൾ ഭാഷത്തിൽ അഹങ്കാരവും ന്യായീകരണവുമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ മറന്ന് സ്വയം സ്നേഹിക്കുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം മറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നതിനാണ് എളിമ എന്ന് പറയുന്നത്. അപ്പം അഹങ്കാരമാണ് ലോക ചരിത്രത്തിലുള്ള ഉൽപ്പത്തി തുടങ്ങി 2026 വരെയുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം. ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ, ഞാൻ വ്യാഖ്യാനിക്കില്ല, സന്ദേശം അതിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. രണ്ടാമത്തെ എന്താണ്? നമ്മൾ നികത്തണം, നികത്തണം. അതായത് സ്നാപയോഹന്നാൻ പറയും പാപം എന്ന് പറയുന്നത് 7 പടിയിറക്കമാണ്. പന്നിക്കുടയിലുള്ള 7 പടിയിറക്കമാണ് പാപം. സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത, ഒറ്റപ്പെടൽ, സുഖലോലുപത, ആത്മീയ പാപ്പരത്വം, ആത്മീയ അധപ്പതനം, ആത്മനാശം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടി കയറണം. പടി കയറണം, എന്ത് ചെയ്യണം? സുബോധമുണ്ടാവണം, സ്വയാവബോധമുണ്ടാവണം, അനുദപിക്കണം, തീരുമാനിക്കണം, എഴുന്നേൽക്കണം, പോകണം, കണ്ടുമുട്ടണം. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് നികത്താൻ സാധിക്കും. അതാണ് കുംഭസാരക്കൂടെന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധി പ്രാപിക്കാനുള്ള നികത്തൽ പ്രക്രിയ നടക്കുന്നതാണ് കുംഭസാരക്കൂടെന്ന് പറയുന്നത്. ഇനി നേരെയാക്കുക, അതായത് ദൈവം ഏറ്റവും കൂടുതൽ വെറുത്ത പാപം എന്താണ്? വക്രത, വഞ്ചന. മത്തായി 20:23 നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ബൈബിൾ പണ്ഡിതന്മാരായതുകൊണ്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ഞാൻ പരത്തില്ല, ഇങ്ങനെ തൊട്ടുവിടും. കാരണം അത്രയ്ക്ക് നിങ്ങൾ ബൈബിൾ പണ്ഡിതന്മാരാണ്. മാർപ്പാപ്പയെ ധ്യാനിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നെൽസൺ ജോബച്ചൻ ഇങ്ങനെ തൊട്ട് ബൈബിൾ ഇങ്ങനെ തൊടുമ്പോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴുമെന്ന് എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട്. അപ്പൊ നമുക്ക് ബൈബിളിലേക്ക് പോകാം. ദൈവം വെറുത്ത 7 പാപങ്ങളിൽ ഒന്നാണ് വക്രത. കപടനാട്യക്കാരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. ഇത് 23 കിടക്കുന്നതാണ്. ഇനി 20 എന്താണ്? അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു, അത്തിപ്പഴമുണ്ടോന്ന് എത്തി നോക്കി കണ്ടില്ല, ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ, കർത്താവിന്റെ കണ്ണിന്റെ കനലിൽ അത് കരിഞ്ഞുപോയി. പ്രത്യക്ഷത്തിൽ ക്രൂരതയല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? അത് നമ്മുടെ ജീവിതത്തിലുള്ള വക്രത, വഞ്ചന. ഇപ്പൊ ചെറുതാവുന്നതിന്റെ ഒരു മറ്റൊരു പാഠമാണ് ഈ വക്രതയും വഞ്ചനയും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. അതാണ് അടുത്തത്. പരുപരുത്തവ നേരെയാക്കുക. എന്ന് വെച്ചാൽ നമുക്കൊക്കെ ചില തഴക്ക ദോഷങ്ങളുണ്ട്, ദുശീലങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഒരു കട്ടൻ ചായ കുടിച്ചാലേ കാര്യങ്ങൾ ക്ലിയർ ആവും, ചില ആൾക്കാർ 2 തെറി പറഞ്ഞാലേ ശരിയാവുള്ളൂ, ചില ആൾക്കാർക്ക് 2 നുണ പറഞ്ഞാലേ ശരിയാവുള്ളൂ, ചില ആൾക്കാർക്ക് പള്ളിയിൽ വന്ന് എന്തിനും കട്ടുകൊണ്ട് പോകണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി വന്നിട്ട് പാദരക്ഷം കട്ടുകൊണ്ട് പോയാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നമുക്ക് ചില ദുശീലങ്ങൾ ഉണ്ട്, ശരിയല്ലേ? ചില ആൾക്കാർക്ക് പള്ളി കയറാതെ എവിടെയെങ്കിലൊക്കെ മുറ്റത്ത് നിന്ന് പോണ ആൾക്കാരുണ്ട്, ഇങ്ങനെ പല, അല്ലെ മൊബൈൽ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ദുശീലങ്ങളാണ്. ചെറിയ തമാശ പറയാം. പണ്ടൊരു പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, നല്ല പ്രഭാഷകനാണ്. അച്ഛൻ്റെ വചനപ്രഘോഷം കേൾക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ദാഹിക്കും, പക്ഷെ ഇടവകാരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ അച്ഛൻ ഒടുവിൽ സ്ഥലം മാറിപ്പോവാൻ വേണ്ടി പോവുകയാണ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ മക്കളെ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചങ്കു പൊട്ടി നിങ്ങളോട് പറഞ്ഞിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. എൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. ഇതുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലുണ്ടായ ഭൂകമ്പം ഇവിടെ ഉണ്ടാകും, പള്ളി വീഴും, മേട വീഴും, എല്ലാം വീഴും, നിങ്ങൾ നശിക്കും, മരിക്കും, നരകത്തിപ്പും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണേ.
പിൻബെഞ്ചിലിരിക്കുന്ന ആൾക്കാരെ ചിരിച്ചുകൊണ്ടിരിക്കണേ. അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കണത്? ഞങ്ങൾ ഈ ഇടവകക്കാരല്ല ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം ചിലത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ചെറുതാവണ കാര്യമാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. അതായത് നിരത്തണം, നികത്തണം, നേരെയാക്കണം, മൃദുലപ്പെടണം. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് എന്ത്? കുരിശ്. സ്നാപയോഹനാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് പറയുമ്പോ വരാനിരിക്കുന്ന കുരിശുമരണത്തെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. കുരിശെന്ന് പറയണത് എന്താണ്? ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പാണ്, നന്മയിലേക്കുള്ള ഇടദൂരമാണ്, ഒരമ്മയുടെ ഈറ്റുനോവാണ്. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പുല്ലാങ്കുഴലിലെ ഏഴ് സുഷിരങ്ങളാണ്. അപ്പൊ കുരിശെന്ന് പറയണത് വാസ്തവത്തിൽ നെഗറ്റീവായിട്ട് കാണരുത്. അത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആസ്പെക്ട് ഉണ്ട്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ആകത്തുകയാണ്. അതാണ് യോഹന്നാൻ 3:16-17, ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ കുരിശ് നൽകുന്ന സന്ദേശം എന്താണ്? വിശ്വസിക്കണം, വിശ്വസ്തരായി ജീവിക്കണം. എന്റെ ചേച്ചിമാരെ നിങ്ങളുടെ കഴുത്തിൽ കിടക്കണ എന്താ? താലി. ആ താലിമേ കിടക്കണ എന്താ? കുരിശ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ജീവിതം എന്താണ്? കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഭർത്താവ് നിങ്ങളുടെ കഴുത്തില് കുരിശ് താലി ചാർത്തിയപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതം 4 രഹസ്യമാണ്. ഇന്ന് സന്തോഷമാണ്, ഇനി പ്രകാശമുണ്ടാകും, ദുഃഖമുണ്ടാകും, മഹിമയുണ്ടാകും. നമ്മുടെ ജീവിതം 14 കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ലക്ഷ്യം സ്വർഗമാണ്. അപ്പം വിശ്വസ്തരായിട്ട് ജീവിക്കണം. കൂടാതെ CROSS എന്നുള്ള വാക്കെടുത്തേ, അതിനർത്ഥമുണ്ട്, ക്രൂസിനർത്ഥമുണ്ട്. കമ്പാഷൻ, റിഡംഷൻ, ഒബീഡിയൻസ്, സാങ്ക്ടിറ്റി, സാങ്ക്വിനിറ്റി. അതിലൊറ്റ വാക്ക് ഞാൻ പറയാം. ഈ കുരിശിൽ കാണുന്നത് 7 തലങ്ങളാണ്. മുറിവേറ്റവരോടുള്ള സ്നേഹം, കരയുന്നവരോടുള്ള സ്നേഹം, വിശക്കുന്നവരോടുള്ള സ്നേഹം, കടക്കണിയുള്ളവരോട് സ്നേഹം, അമ്മമാരോടും കുഞ്ഞുങ്ങളോടും സ്നേഹം, തൊഴിലാളികളോടുള്ള സ്നേഹം, വിധവകളോടും പാർശ്വവരിക്കപ്പെട്ടവരോടുള്ള സ്നേഹമാണ്. അപ്പോ കുരിശ് നൽകുന്ന സന്ദേശം, വിശ്വസ്തരായി ജീവിക്കുക, വിശ്വാസി ജീവിക്കുക. 3, വചനം നൽകുന്ന സന്ദേശം എന്താണ്? ബൈബിള് മുഴുവൻ കാച്ചിക്കുറുക്കി യോഹന്നാൻ 15:12 പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നാപക യോഹന്നാൻ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. എന്ന് വച്ചാൽ വചനം ബാധിക്കണം. വചനം ബാധിക്കണം. വചനം സ്പ്ലിറ്റ് ചെയ്തേ, വചനം. വചനം വ്യക്തമാകണം, ചലനാത്മകമാകണം, നമ്മോടുകൂടെ ആകണം. അങ്ങനെയാകുമ്പോഴാണ് മഗ്ദലന മറിയം ഈശോയുടെ മറിയമായിട്ട് മാറുന്നത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, ഒറ്റ വചനം മതിയായിരുന്നു. അവൾ ഈശോയുടെ മറിയമായിട്ട് മാറിയില്ലേ? അവൾക്കല്ലേ ഈശോ പ്രത്യക്ഷപ്പെടുന്നത്? അവളല്ലേ അപ്പോസ്തലന്മാരെ ഉദ്ധിതനായി ഈശോയെ അറിയിച്ചത്? അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായിട്ട് മാറി മഗ്ദലന മറിയം. അടുത്തത് നമ്മുടെ സമറിയാക്കാരി. അവളോട് പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടു പോവാ, കള്ളക്കുമ്പസാരം നടത്തി. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അത് ബാധിച്ചു. 5 ഭർത്താക്കന്മാരെന്ന് പറയുന്നത് എന്താ? 5 ഇന്ദ്രിയങ്ങൾ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും 5 ഭർത്താക്കന്മാരുണ്ട്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മൂക്കുകൊണ്ട്, നാക്കുകൊണ്ട്, തൊക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഈ 5 ഭർത്താക്കന്മാർ. ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല എന്ന് വെച്ചാൽ മനസാക്ഷിയുമില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 ഭർത്താക്കന്മാരുണ്ട്. മൊബൈൽ ഫോൺ 2 ഭർത്താക്കന്മാരാ. എന്താണ്? കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെയ്യുന്ന തെറ്റാണ്. ഇതെല്ലാത്തിൻ്റെയും കയ്യിലിരിപ്പുണ്ട്. അപ്പൊ നമുക്കെല്ലാവർക്കും ഈ 5 ചെന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് തിരിച്ചറിവാകണം. അവൾ ആരായി മാറി? പ്രഘോഷകയായിട്ട് മാറി. ഇനി സഖ്യൂസിനെ എടുത്തേ. സഖ്യൂസിനോട് എന്താ പറഞ്ഞത്? താഴെ ഇറങ്ങുക, ഉത്തരിപ്പ് കടം വീട്ടുക, നേർച്ച കടം വീട്ടുക. അവൻ അത് തയ്യാറായപ്പോ അവന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിച്ചു. ഇവിടെ ഈ ഇടവയുള്ള ചില അപ്പച്ചന്മാരെ നന്നായാൽ കുടുംബം മുഴുവൻ നന്നാകും, ചില അമ്മമാരെ നന്നായാൽ ആകും. അത് ഓർക്കുക. ഞാൻ സഖ്യൂസ് ആണോ എങ്കിൽ താഴെ ഇറങ്ങ. സഖ്യൂസ് പിന്നീട് മെത്രാനായി മാറി. അടുത്തത് കള്ളനാണ്. കള്ളൻ ഒറ്റ വചനം മതിയായിരുന്നു. പിതാവെ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്ന എന്നൊന്നും അറിയില്ല. ഒറ്റ വചനം അവനെ ബാധിച്ചു. അവൻ
പർദീസിലെ കടന്നുപോയി. ഫുൾട്ടൻ ജേഷ്യൻ പിതാവ് പറഞ്ഞു, കള്ളൻ കട്ടുകട്ട് സ്വർഗരാജ്യവും കട്ടു. വാട്ട് എ വണ്ടർഫുൾ സെന്റൻസ്. കള്ളൻ കട്ടുകട്ട് സ്വർഗരാജ്യവും കട്ടു. അടുത്തത് അഗസ്തീനോസ്. ഇങ്ങനെ നടന്ന വ്യക്തി ഒറ്റ വാചകം തോളയത്ത് ലേച്ച് എടുത്തു വായിക്കുക, റോമാലേഖനം 13:13. അത് മതിയായിരുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ ഇനിമേൽ വ്യാപരിക്കരുത്. പ്രകാശത്തിന്റെ ആയുധം ധരിക്കുവിൻ. മദർ തെരേസ ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ലൊറേറ്റോ സഭ വിട്ട് പാവങ്ങളുടെ സഭ സ്ഥാപിച്ചു. ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസേ, ഫ്രാൻസിസേ, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ആത്മാവിന് പകരം എന്തു കൊടുക്കും? അതെ, അദ്ദേഹം ഒരു വിശുദ്ധനായി, രണ്ടാമത്തെ അപ്പോസ്തലനായി. ഇനിയും ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി എന്റെ നാവിന് കടിഞ്ഞാനിടുന്നു. അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു, കുർബാന ചെറുതാവണം. കുരിശിനെ കുറിച്ച് പറഞ്ഞു, വിശ്വസ്തരായിട്ട് ജീവിക്കണം. വചനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, സ്നേഹിക്കണം, വചനം ബാധിക്കണം. അവസാനമായി 10 commandments, 10 പ്രമാണം. 10 പ്രമാണം എന്ന് പറഞ്ഞ എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ധനികനായ യുവാവിനോട് ഈശോ പറഞ്ഞു എന്താണ്? നീ ഒന്നും ചെയ്യണ്ട, ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. ലൂക്ക 16 പോയാൽ ധനവാന്റെ ലാസറിന്റെ ഉപമയില് ഒടുവില് ലാസറിന് വീട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോ ഈശോ ആ ഉപമയിൽ പറഞ്ഞതാണ്, അവിടെ 10 പ്രമാണങ്ങളുണ്ട്, അതനുസരിച്ചാൽ മതി അവർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. ഞാനൊന്ന് ക്രോഡീകരിച്ചോട്ടെ. പറഞ്ഞതിന്റെ ഉള്ളടക്കം എനിക്കും നിങ്ങൾക്കും ബോധ്യമാവണം. ഞാൻ പറഞ്ഞു വെച്ചത് ആരാണ്? സ്നാപക യോഹന്നാൻ. ഞാൻ പറഞ്ഞു പ്രവാചക ശബ്ദത്തിന്റെ ഉണർത്ത് പാട്ടാണ് സ്നാപക യോഹന്നാൻ. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് സ്നാപയോഹന്നാൻ. ദൈവകൃപ ചൊരിഞ്ഞ പ്രവാചകനാണ് സ്നാപയോഹന്നാൻ. അദ്ദേഹത്തിന്റെ പേര് തന്നെ ദൈവത്തിന്റെ കൃപയുള്ളവൻ എന്നാണ്. കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞതാണ്. ഈ പച്ചക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ പച്ചക്ക് പറയാൻ ആരും തയ്യാറില്ല. മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ സഭയിൽ ആരെങ്കിലും പച്ചക്ക് പറഞ്ഞോ? ആരെയാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? പലതും നടന്നിട്ട് പറയേണ്ടവര് പറയണില്ല. സ്നാപക യോഹന്നാന്റെ ഇൻകാർനേഷൻ ഇവിടെ നടക്കണില്ല, അതാണ് പ്രശ്നം. പച്ചക്ക് പറയാൻ സാധിക്കണം. ആരെയാ പേടിക്കേണ്ടത്? നമ്മുടെയൊക്കെ സഭയിലെ രക്തസാക്ഷികൾ സ്നാപക യോഹന്നാൻ പച്ചക്ക് പറഞ്ഞില്ലേ? ഹെരോദസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തലപോയി. പറയാനുള്ള ചങ്കൂറ്റുണ്ടാവണം, സഭ അധികാരികൾക്കുണ്ടാവണം, സഭയിലെ അംഗങ്ങൾക്കുണ്ടാവണം, ഓരോ വിശ്വാസികൾക്കുണ്ടാണ്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവാൻ, മുഖമില്ലാത്തവന്റെ മുഖമാവാൻ കഴിയാതെ പോയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രാജഡി. ഇനി സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാൻ ഒന്നും പരിവർത്തനത്തിന്റെ 10 മണിക്കൂർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരേണ്ടതിന് ആയിത്തീരുന്നത് ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കണമെങ്കിൽ സ്നാപക യോഹന്നാൻ കാണിച്ചു തരുന്നത് പുതിയൊരു സന്ദേശമല്ല, ദൈവത്തിന്റെ കുഞ്ഞാട് വസിക്കുന്ന സക്രാരി. പരിശുദ്ധ കുർബാനയിലൂടെ പറഞ്ഞു, ചെറുതാവണം. ചെറുതാവാനായിട്ട് കുന്നും മലയും നികത്തണം, താഴ്വര നികത്തണം, വളഞ്ഞവ നേരെയാക്കണം, പരിപരുത്തവ മൃദുലമാക്കുന്നതാണ് ചെറുതാവുന്നത്. 2, കുരിശിനെ കുറിച്ച് പറഞ്ഞു, വിശ്വസ്തരാകണം, വിശ്വസിക്കണം. 3, വചനം, സ്നേഹിക്കണം. ആ സ്നേഹമാണ് വചനത്തിലൂടെ ബാധിക്കേണ്ടത്. വാചാനം വ്യക്തമാകണം, ചലനാത്മകമാകണം നമ്മോടുകൂടെ. അവസാനമായി 10 പ്രമാണം. ആ പ്രമാണം പാലിക്കണം, ജീവിക്കണം. അപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞ കർത്താവായി ഈശോയുടെ വലിയ മിശിഹ അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം, ദൗത്യത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, ഈ തിരുനാൾ നിങ്ങൾക്ക് പരിവർത്തനത്തിന്റെ 10 മണിക്കൂറാവട്ടെ. സെയിന്റ് ആന്റണീസ് കുടുംബ യൂണിറ്റുള്ള, എന്റെ അറിവ് ശരിയാണെങ്കിൽ ആൽഫി പറഞ്ഞു 22 പ്രസിദ്ധേന്ദിമാരുണ്ട്, ശരിയാണോ? ഉണ്ട്. പിന്നെ പുതിയ പ്രസിദ്ധേന്ദിമാരുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരെയും സ്നേഹത്തിലെ ഓർക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ നല്ല സുദിനത്തിന്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ, നന്മകൾ.